2006 UDF-ന് ഉണ്ടായ തോൽവിയും ആ കൂട്ടത്തിൽ ഞങ്ങൾ ലീഗ് നേതാക്കന്മാർക്കൊക്കെ ഉണ്ടായ തോൽവിയും എനിക്കടക്കം എല്ലാവർക്കും ഉണ്ടായ തോൽവിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തോൽവിയിലേക്കുള്ള പ്രയാണം എപ്പോൾ ആരംഭിച്ചു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. 2004 മുഴുവൻ സീറ്റുകളും പോയി, പാർലമെൻറ്റ് ഇലക്ഷനിൽ മുഴുവൻ സീറ്റുകളും പോയി, ലീഗിൻ്റെ ഒരേ ഒരു സീറ്റ് ജയിച്ചു. അപ്പോൾ അത് ഞങ്ങൾ ഈ മഞ്ചേരിയിലെ തോൽവി മറ്റുമൊക്കെ വന്നപ്പോൾ അന്നത്തെ കോൺസ്റ്റിറ്റ്യൻസിൻ്റെ പ്രത്യേകതയാണ്, അതാണ് ഇതാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു പ്രോസസ്സ് തുടങ്ങുകയായിരുന്നു. യു ഡി എഫിൻ്റെ കനത്ത ഒരു പതനത്തിലേക്കുള്ള ഇത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്കതറിയില്ലായിരുന്നു. മാത്രമല്ല, ഈ 2006 ശ്രീ കെ കരുണാകരനൊന്നും യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. യു ഡി എഫിൽ കരുണാകരൻ ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു അസംഭവ്യമായ കാര്യമാണല്ലോ. അദ്ദേഹം കോൺഗ്രസ് വിട്ട് വേറെ ഒരു പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ തൽപ്പത്തിരുന്ന് അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് 2005 അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2006 വന്നപ്പോൾ തോൽവിയാണ്. തോൽവി എന്നുള്ളത് അവിശ്വസനീയമായിരുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പറഞ്ഞു, അന്നത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഘട്ടത്തിലൊക്കെ ശിഹാബ്ദങ്ങൾ സുഖമില്ലാതിരുന്ന കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെ സാധാരണ തിരഞ്ഞെടുപ്പിൽ 82 തുടങ്ങിയ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ കാലം അത്രയും, ഈ 2006 വരെ എന്താ പതിവ് എന്ന് വെച്ചാൽ പോയി നോമിനേഷൻ കൊടുക്കുക. നോമിനേഷൻ കൊടുത്ത് ഒന്നോ രണ്ടോ ദിവസം മണ്ഡലത്തിലൊന്ന് ചുറ്റിക്കറങ്ങുക, ബാക്കി മറ്റ് കോൺസ്റ്റിറ്റ്യൻസിലേക്ക് യാത്രയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രചരണത്തിന് പോവുക, ഇതാണ് പതിവ്. സ്വന്തം മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ട ഒരാവശ്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. മുമ്പ് അതുപോലെ തന്നെ ലീഗ് നേതാക്കന്മാർക്കൊന്നും ഉണ്ടാവാറില്ല. നോമിനേഷൻ കൊടുത്ത് വലിയ വരവേൽപ്പോടുകൂടി കോൺസ്റ്റിറ്റ്യൻസിലേക്ക് ചെന്നപ്പോഴേ മനസ്സിലായി ഇതെന്തോ ഒരു മാറ്റമുണ്ട് എന്നുള്ളത്. ഞാൻ ചെല്ലുന്ന യോഗങ്ങളിലൊക്കെ നല്ല ആളുണ്ട്, പക്ഷേ എതിർ സ്ഥാനാർത്ഥി വരുന്നിടത്തും ആളുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. സാധാരണ ഞങ്ങളെ കോൺസ്റ്റിറ്റ്യൻസികളൊക്കെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കലാണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യൻസി പിന്നെ RSP-ക്കൊക്കെയാണ് ഇടതു മുന്നണി കൊടുക്കൽ. എന്നിട്ട് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ആരെങ്കിലും വരും, നോമിനേഷൻ കൊടുക്കും, അവരും അവിടെ ഉണ്ടാവാറില്ല, ഞങ്ങളും ഉണ്ടാവാറില്ല. എങ്ങനെയാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പതിവ്? അവിടെ ലീഗിൽ നിന്ന് തന്നെ പോയ ശ്രീജലീൽ സ്ഥാനാർത്ഥിയായി വരികയാണ്. ആ ഒരു സിറ്റുവേഷൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ആ സീറ്റെടുത്ത് ഇങ്ങനെ ലീഗിൽ നിന്ന് പോയ ഒരാൾക്ക് കൊടുക്കുക എന്നുള്ള അതിന് പിന്തുണ കൊടുക്കുക, അതുപോലെ തന്നെ രാഷ്ട്രീയമായി എന്നെ തോൽപ്പിക്കാൻ വേണ്ടി, അതുപോലെ ലീഗിനെ തോൽപ്പിക്കാൻ വേണ്ടി വലിയൊരു അടവ് നയം വരും, മറ്റു കോൺസ്റ്റിറ്റ്യൻസിയിലൊക്കെ അതും വരും എന്നുള്ളത് നമുക്ക് അന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്ന് ഉള്ളത് പറഞ്ഞാൽ പോരാ. ലീഗിനൊരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നു. തങ്ങളുടെ അസുഖം, അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് പിന്നെ ഈ ചുറ്റുപാടുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഈ കേസ് വന്ന ഒരു പശ്ചാത്തലവും ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടി ആയിട്ട് കോൺഫറൻസിൽ ചെന്നപ്പോൾ ഒരു ആകെ ഒരു മാറ്റം. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടുപോയാൽ ശരിയാവില്ല, പ്രചരണം ഇവിടെ തന്നെ നടത്തണം. അങ്ങനെയാണ് ഞാൻ സ്വന്തം തിരഞ്ഞെടുപ്പിൽ ഒന്ന് ശരിക്കും മത്സരിച്ചത്. 82 മുതൽ ഇത്രയും കാലം മത്സരിക്കുക എന്നുള്ള ഒരനുഭവം എനിക്കുണ്ടായിട്ടില്ല. പണ്ട് കോളേജിൽ പഠിച്ചപ്പോൾ കോളേജ് യൂണിയൻ സെക്രട്ടറി സ്ഥാനത്തേക്കും അതുപോലെ തന്നെ മറ്റു സ്ഥാനത്തേക്കുമൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ മത്സരിച്ച് തോറ്റവും ജയിച്ചതൊക്കെ ഉണ്ട് എന്നല്ലാതെ, ഈ റിയൽ ഇലക്ഷനിലേക്ക് വന്നതിന് ശേഷം മുനിസിപ്പൽ മലപ്പുറത്ത് മുനിസിപ്പൽ ചെയർമാനെ ആൾമോസ്റ്റ് അന്നത്തെ പാണക്കാട് വാർഡിൽ ഒരു അൺഒപ്പോസ്റ്റ് മാരിയായിരുന്നു ഉണ്ടായിരുന്നത്. പേരിനൊരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു എന്നല്ലാതെ ആ ഒരു മത്സരത്തെ ഞാൻ അഭിമുഖീകരിച്ചിട്ടേ ഇല്ല. ആദ്യമായി മത്സരത്തെ അഭിമുഖീകരിക്കണം. ഓപ്പൺ ജീപ്പിലൊക്കെ കയറി മറ്റു പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ കടന്ന് മത്സരത്തിൽ പൊരിയുന്ന പോലെ ഒരു മത്സരം. അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവലക്ഷണമായിരുന്നു.
ആ തിരഞ്ഞെടുപ്പ് സമയത്ത് കൂട്ടലും കിഴിക്കലും ബാക്കിയുള്ളതുമൊക്കെ എനിക്ക് അതുപോലെ തന്നെ പാർട്ടിക്കാർക്കും അപരിചിതമായ പല ലക്ഷണങ്ങളും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കണ്ടു തുടങ്ങി. എന്തായാലും ഇലക്ഷൻ റിസൾട്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു. കൂട്ടലും കിഴിക്കലുമൊക്കെ കൗണ്ടിങ് വരെ നീണ്ടു നിന്നു. അങ്ങനെ വന്ന് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളൊക്കെ ആ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. 82 തുടങ്ങി വർഷം ഇത്ര കഴിഞ്ഞതിന് ശേഷം ആദ്യമായി തോൽക്കുക, പാർട്ടിയും കുറഞ്ഞ സീറ്റിലേക്ക് വന്നു. പാർട്ടി ഏറ്റവും കുറച്ച് സീറ്റുകൾ നേടി, പ്രമുഖ നേതാക്കന്മാരൊക്കെ തോറ്റു. ആ ഇലക്ഷനിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം അതായി. പിന്നെ അങ്ങോട്ട് പറയണ്ട, വാർത്ത വന്നതിന് ശേഷം ഇരിക്കപ്പുറതി ഇല്ലാതായി പലതും. ഒരു ഭാഗത്ത് പരിഹാസം, അതുപോലെ തന്നെ ജാഥകൾ, ബഹളങ്ങൾ, പുതിയ നാലുകാലും മേലോട്ട് കെട്ടി തണ്ടിലേറ്റി കൊണ്ടുപോകുന്ന ജാഥകൾ, എൻ്റെ ചിത്രം വെച്ച് അത് അനുയായികൾ എന്നെ അങ്ങനെ വിളിക്കാറുണ്ട്, കുഞ്ഞാലിക്കുട്ടി, പുലിക്കുട്ടി എന്ന് വിളിക്കുക. അപ്പോൾ എന്നെ പുലി തീർന്നു എന്നുള്ള നിലക്ക് നാലുകാലും മേലോട്ടാക്കി വെടിവെച്ചിട്ട് കൊണ്ടുപോകുന്നതിലുള്ള ജാഥകൾ നാനാഭാഗത്തും, അതുപോലെ തന്നെ അതൊക്കെ എൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് കരുതാം. പക്ഷേ എവിടെ ചെന്ന് നോക്കിയാലും ഇത് തന്നെ ബഹളം. മലപ്പുറം ജില്ലയിലാണെങ്കിൽ കുറേ സീറ്റ് ഞങ്ങൾക്ക് പോയി. അപ്പോൾ മലപ്പുറം ആകെ ചോന്നു എന്നുള്ള പ്രചരണം. അതുമാത്രമല്ല, പിന്നെ ഇത് ശത്രുക്കളുടെ ആ റോള്, മിത്രങ്ങളെല്ലാം വരികയായി. പിന്നെ നേതാക്കന്മാർ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും വരും. രാഷ്ട്രീയ സുഹൃത്തുക്കൾ വന്നിട്ട് പിന്നെ സമാധാനിപ്പിക്കാനൊക്കെ ഉള്ള വർത്തമാനങ്ങളായി. അതായത് EMS തോറ്റിട്ടുണ്ട്, നാനാർ തോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ ആരാപ്പ തോൽക്കാത്ത് പരമ്പള്ളി തോറ്റിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് പറയാണ്, ലീഗിൻ്റെ ചരിത്രം ചകഞ്ഞെടുത്ത് പണ്ടെവിടെയോ എന്നോ ഉണ്ടായ തോൽവിയൊക്കെ മേലോട്ട് കൊടുന്ന് ലീഗിനും തോൽവി ഉണ്ടായിട്ടുണ്ട്. വളരെ വലിയ തോൽവികളാണ് പിന്നെ ജയത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നേതാക്കന്മാരൊക്കെ തോറ്റിട്ടുണ്ട്. AK ജി തോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ ശ്രീ കെ കരുണാകരൻ തോറ്റിട്ടുണ്ട്, കോൺഗ്രസ്സിന് സീറ്റ് 9 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് പറഞ്ഞാലും നമ്മുടെ ജൈവിക്കാറുണ്ടേ, എന്ത് പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മന്ത്രിയും MLEയും അതുപോലെ തന്നെ അസംബ്ലി പാർട്ടി ലീഡറും ഒക്കെ ആയി കണ്ടിന്യൂസ് ആയി വന്ന ഒരാൾ അതൊന്നും ഇല്ലാതെ അങ്ങ് ആയപ്പോൾ എന്തോ ഒരു അതില്ല. പദവികൾ എൻ്റെ പേരിനോട് ചേർത്ത് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയൊന്നും എനിക്ക് സ്വന്തം നിലയിൽ തോന്നാറില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നമല്ല. പക്ഷേ ആളുകൾ വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പറയും. പിന്നെ ലീഗിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണല്ലോ. ആ ഒരു ടെൻഷനും എല്ലാം കൂടി വലിയ വളായിരുന്നു. പിന്നെ പാർട്ടി കമ്മിറ്റി കൂടി, പാർട്ടി കമ്മിറ്റി കോട്ടക്കൽ അസാധാരണമായ യോഗമായിരുന്നു. എല്ലാവർക്കും എല്ലാം പറയാനുള്ള അവസരവും ചർച്ചയൊക്കെ കൊടുത്തു. അതിൻ്റെ അവസാനം ഞാൻ ഈ ഇതിൻ്റെയൊക്കെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാനമൊഴിഞ്ഞു. സ്ഥാനമൊഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും ഫ്രീ ആയി ഒന്നങ്ങോട് ഇരിക്കാം എന്ന് വെച്ചു. ഒരു പുതിയ വിദ്യാഭ്യാസ കാലഘട്ടവും രാഷ്ട്രീയ ജീവിതവും കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വലിയ തിരിച്ചടി വന്നപ്പോൾ സ്വാഭാവികമായി ഒന്ന് എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞ് പാർട്ടിയെ ഒന്ന് ഫ്രീ ആക്കാം, അതുപോലെ തന്നെ ഞാനും ഒന്ന് ഫ്രീ ആവാം, പുതിയ ലീഡർഷിപ്പ് ഒന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന ചിന്തയിലാണ് 2006 തോൽവി അവസാനിച്ചത്. അതിനുശേഷം പിന്നെ തോൽവിക്ക് ശേഷം ആദ്യമായി MLA മന്ത്രിയും അതുപോലെ തന്നെ ബാക്കി പദവികളും പാർട്ടി പദവികളും ഒന്നും കാര്യമായ പദവികളൊന്നും ഇല്ലാതെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് പാർട്ടി സമ്മതിച്ചില്ല. സെക്രട്ടറി ബാക്കിയുള്ളതൊക്കെ വരട്ടെ, പക്ഷേ ഒരു പദവി എന്തെങ്കിലും, അങ്ങനെ ട്രഷറർ, പാർട്ടിയുടെ ട്രഷററായി ഞാൻ വളരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പുതിയ ഒരു യുഗം ആരംഭിക്കുകയായിരുന്നു. ജർമ്മനി, പോളണ്ട്,
ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. വ്യത്യസ്തമായ ചരിത്രവും സംസ്കാരവും ഭൂപ്രകൃതിയുമുള്ള നാലു രാജ്യങ്ങൾ. സഞ്ചാരം വോളിയം നമ്പർ 19. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-5444-222. 2006 തോൽവിയിലേക്ക് നയിച്ച പൊതുവായ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് എതിരായി ഇടക്കാലത്ത് ഉണ്ടായ വെളിപ്പെടുത്തലും അതിനെ തുടർന്നുള്ള എൻ്റെ രാജ്യവും അത് ലീഗ് അണികളിൽ വലിയ ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തിയെങ്കിലും അതിൻ്റെ പേരിൽ പാർട്ടിയിൽ ഒരു ചലനം എതിരായി ഉണ്ടായില്ല എന്ന് മാത്രമല്ല പാർട്ടി പ്രവർത്തകന്മാരുടെ വാശി കൂടുകയാണ് ഉണ്ടായത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ഭാഗത്ത് അതങ്ങനെയാണെങ്കിലും ശരി, ഇത് കൈ കിട്ടിയ പ്രതിപക്ഷം അത് നന്നായി ഉപയോഗിച്ചു. സത്യത്തിൽ ഒരായുധം കിട്ടിയപ്പോൾ അത് ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, 20 കൊല്ലത്തിനുള്ളിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും നിരന്തരം അവരത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 2001 എ സി ഇല്ല, 2006 വന്നപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് വെളിപ്പെടുത്തൽ. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ചൂടോടെ ഉപയോഗിക്കാൻ അവർക്ക് ചൂടോടെ തിന്നണം എന്ന് പറഞ്ഞതുപോലെ അപ്പം ചുട്ട് കിട്ടി, ചൂടോടെ തിന്നാൻ കഴിഞ്ഞില്ല എന്ന് മതി, ആയുധം കിട്ടി അത് ചൂടോടെ ഉപയോഗിച്ചു. അതാണ് 2006 ഉണ്ടായത്. പ്രതിപക്ഷം അന്നത്തെ ശ്രീ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അത് നന്നായി അങ്ങോട്ട് ഉപയോഗിച്ചു. അതേപോലെ തന്നെ അവർക്ക് പല ഇഷ്യൂസും പല കാര്യങ്ങളും വെച്ച് 2006 അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ആ ലീഗിനാനുള്ളൊരു പതനം ഉണ്ടാക്കി. പക്ഷേ 2000 അത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് കേന്ദ്രമന്ത്രിസഭയിൽ ലീഗ് വരുന്നത്. അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ലീഗിന് പുതുജീവൻ വെപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഉത്തരവാദിത്വം കഴിഞ്ഞ് വളരെ ഒരു പഴയ ജീവിതത്തിലേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ ഉള്ള ഗ്രാമത്തിൽ വസിക്കുന്ന ഒരാളായി കൂടാം എന്നുള്ള നിലക്ക് ഒന്ന് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സമയം വന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരു യാത്രയായിരുന്നു, അത് ഏതോ ഒരു സ്പേസ് ഷിപ്പിലായിരുന്നു നമ്മൾ. അതിങ്ങനെ അന്തരീക്ഷത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഭൂമി കാണുന്നില്ല, ഭൂമിയിൽ സംഭവിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. നേരെ ഉയരത്തിന് ഞെട്ടറ്റ് വീണ് താഴെ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരുപാട് മിത്രങ്ങളുണ്ടായിരുന്നു പണ്ട്, അവരെ ഒന്നും ഈ യാത്രക്കിടയിൽ അധികം കണ്ടിട്ടില്ല. പഴയ സഹപാഠികളുണ്ടായിരുന്നു, അവരെ കണ്ടിട്ടില്ല. ബന്ധുമിത്രാദികളുടെ വീടുകളൊന്നും പോകാൻ സമയം കിട്ടിയിട്ടില്ല ഈ 10-20 വർഷമായിട്ട് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അപ്പോൾ പല സുഹൃത്തുക്കളെയും കാണാൻ നോക്കി. പഠിച്ചിരുന്ന കാലത്തുള്ള ഫോട്ടോസൊക്കെ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ഫോട്ടോസ്, അതായത് സഹപാഠികളെ കൂടെയുള്ള ക്ലാസ് ഫോട്ടോസൊക്കെ ഒന്ന് കിട്ടണം തോന്നി എനിക്ക്. ഞാൻ അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളുകളൊക്കെ തിരഞ്ഞു പിടിച്ച് പല നിലക്കും ഇവരറിയിച്ച് അങ്ങനെ 6-ാം ക്ലാസ്, 9-ാം ക്ലാസ്, 10 അങ്ങനെയൊക്കെയുള്ള പല സ്റ്റേജിലുള്ള പല സ്കൂളുകളിലും കോളേജിലൊക്കെ ഉള്ള ഫോട്ടോസ് കളക്ട് ചെയ്യുക, സുഹൃത്തുക്കളൊക്കെ കാണുക, സംഭവങ്ങളൊക്കെ ഓർമ്മിക്കുക, അവരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുക, ഇതിലേക്കൊക്കെ കടന്നു ഞാൻ. മാത്രമല്ല ഈ സമയത്ത് മീഡിയക്കാർ, വാർത്താ മാധ്യമങ്ങൾ എന്നെ വിട്ടിരുന്നില്ല. ഒരു പദവിയില്ല, ഒരു വിഷയവുമില്ല, എന്നാലും ശരി മാധ്യമങ്ങളിൽ എപ്പോഴും എപ്പോഴും എൻ്റെ വർത്തമാനം വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് കാണും. അതുകൊണ്ട് പലപ്പോഴും അവർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താ എഴുതുന്നുണ്ടോ എന്നൊക്കെ. ഞാൻ വാസ്തവത്തിൽ എഴുതാൻ തുടങ്ങിയിരുന്നു. അത് അന്നത്തെ പോലെ ഒഴിവ് കിട്ടുന്ന ഒരു സ്ഥിതി ആയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. എനിക്ക് സത്യത്തിൽ കോളേജിലൊക്കെ പഠിച്ചിരുന്ന, ഞാൻ മലയാളം എടുത്ത് പഠിച്ചാണ്, അതുപോലെ തന്നെ സാഹിത്യത്തിൽ ഒരു ചെറിയ അഭിരുചിയൊക്കെ ഉണ്ടായിരുന്നു, എഴുതുമായിരുന്നു.
അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു. അതിന് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റിവൈവ് ചെയ്ത് എടുക്കാൻ നോക്കി. ജീവിതത്തെ ഒരു പ്രത്യേക രീതിയിൽ ഒരു ആംഗിളിന്ന് കണ്ട്, പ്രകൃതിയെ കണ്ട്, അതുപോലെ തന്നെ അതിനെ വർണ്ണിച്ച് അങ്ങനെയൊക്കെ പോകുന്ന തരത്തിൽ ഞാൻ എഴുതി തുടങ്ങി. അപ്പോഴേക്ക് പിന്നെയും അതിന് തടയിടുന്ന തരത്തിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വന്നു. തിരുവമ്പാടി തിരഞ്ഞെടുപ്പ് വന്നു. തിരുവമ്പാടി തിരഞ്ഞെടുപ്പ് വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ പാർട്ടി ഭാരവാഹിത്വം കൊഴിഞ്ഞ് അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആയി ഉള്ള എൻ്റെ വനവാസം കുറച്ച് കാലം തുടരുമായിരുന്നു. അപ്പോൾ അതല്ല, ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ എൻ്റെ ഒരു മാനസികാവസ്ഥ പറയണം. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് തോന്നിയത് നല്ല ഒരു സമയം, എനിക്ക് ഉണ്ടായിരുന്ന മറ്റാഗ്രഹങ്ങളൊക്കെ, അതായത് പിന്നെ എനിക്കുണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ, കൃഷിസ്ഥലത്ത്, പറമ്പിൽ, അതേപോലെ തന്നെ പുഴവക്കത്ത്, അവിടെയൊക്കെ പോയി സമയം ചെലവഴിക്കാൻ കിട്ടി തുടങ്ങി. അതുപോലെ തന്നെ കൃഷിക്കാരോടൊപ്പം, ജോലിക്കാരോടൊപ്പം, ബാക്കിയുള്ള കൃഷി ചെയ്യുന്ന ആളുകളോടൊപ്പം അവരോട് സഹകരിക്കാൻ തുടങ്ങി. പാടത്ത്, പറമ്പത്ത്, അതേപോലെ തന്നെ ഭാര്യ വീട്ടിൽ വയനാട്ടിൽ പോയ കാപ്പിത്തോട്ടത്തിൽ, അവരുടെ ബാക്കി ചായത്തോട്ടത്തിൽ, അവിടെയൊക്കെ ചുറ്റിക്കറങ്ങാനും അതുപോലെ തന്നെ അതാസ്വദിക്കാനും സമയം കിട്ടി തുടങ്ങി. അതുപോലെ എനിക്ക് ഈ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പുഴവക്കത്ത് കൈക്കറി, ഇന്നെങ്കിൽ കൈക്കറി എന്നുള്ള പേര് എവിടുന്ന് വന്നു നിനക്കറിഞ്ഞു? ഇവിടെ കൈക്കറി ഉണ്ടാക്കുക എന്ന് ഞങ്ങൾ പറയാം, പച്ചക്കറി ഉണ്ടാക്കുന്നതിന് അതാ പറയാം. തമിഴ്നാട്ടിൽ പച്ചക്കായി എന്ന് പറയുന്നത് പോലെ എന്തോ ഒരു വീടായിരുന്നു മലപ്പുറത്തൊക്കെ, ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നു. പടലങ്ങ, കയ്പങ്ങ, അതുപോലെ തന്നെ വെണ്ടക്ക തുടങ്ങി പുഴയുടെ വക്കൽ, അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന വക്കൽ. അവിടെ ഇപ്പോഴത്തെ മാതിരി മണലെടുക്കലും കാര്യങ്ങളൊന്നുമില്ല, ഇഷ്ടംപോലെ പുഴവക്കാണ്. കുട്ടികളായ ഞങ്ങൾ ഞങ്ങളുടേതായ ഓരോ പോർഷൻ വളച്ച് കെട്ടി വേലിയെട്ടി, അവിടെ എൻ്റെ തോട്ടം, എൻ്റെ തോട്ടം, നമ്മുടെ പറമ്പ് തന്നെയാണ്. പുഴവക്കിൻ്റെ അപ്പുറം മുകളിൽ നമ്മുടെ പറമ്പൊക്കെ തന്നെയാണ്. ആരാൻ്റെ പറമ്പത്ത് ഇങ്ങനെ ചെയ്യാൻ സമ്മതിക്കില്ല. അതിൻ്റെ താഴെ ഭാഗം, പുഴയ്ക്ക് തൂങ്ങി നിൽക്കുന്ന, ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ കൈക്കറി, കൈക്കറി എന്ന് പറഞ്ഞാൽ പച്ചക്കറി ഉണ്ടാക്കും. എന്നിട്ടത് ഒരു കുത്തിയിട്ട് മുളച്ച് വരുമ്പോൾ ചെന്ന് ആസ്വദിച്ച്, വളർന്നു വരുമ്പോൾ ആസ്വദിച്ച്, പൂവിടുമ്പോൾ ആസ്വദിച്ച്, കായ് പന്തര് കെട്ടി തൂങ്ങി നിന്ന് അത് എടുത്ത് ചിലപ്പോൾ പഴുക്കാൻ വിടും. പഴുത്ത് കഴിഞ്ഞതിന് ശേഷം പറിച്ച് തിന്നും, അല്ലെങ്കിൽ പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിനോദം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പച്ചക്കറി, ഇപ്പോൾ നമ്മളതിനെ പറ്റി കായ്ക്കറി ഒന്നുമല്ല, ഇപ്പോൾ അത് ഓർഗാനിക് കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു ടേംസിലൊക്കെ ഉള്ള പറയുന്നത് അതൊക്കെ തുടങ്ങി. അത് ഈ സമയത്ത് കൂടുതൽ വ്യാപകമാക്കാൻ തോന്നി. വീടിൻ്റെ ബാക്കിൽ വളരെ ഏകാന്തതയോടുകൂടി ചെന്നിരിക്കാൻ പറ്റുന്ന ചെറിയ ഒരു കെട്ടിടമുണ്ട്, അവിടെ ചെന്നിരുന്ന് എഴുതാൻ തുടങ്ങി, ലോകത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇത്രയും കാലം നമ്മൾ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളത് റിവ്യൂ ചെയ്യാൻ തുടങ്ങി, ശരിയും തെറ്റും വിലയിരുത്താൻ തുടങ്ങി. അങ്ങനെയൊക്കെ കുറച്ച് ഫിലോസഫിക്കലായിട്ടൊക്കെ പോകുമ്പോൾ, പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും തിരുവമ്പാടി തിരഞ്ഞെടുപ്പ് വന്നത്. തിരുവമ്പാടി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർട്ടി അപ്പോൾ ഏൽപ്പിച്ചിരുന്ന ആളുകളൊക്കെ കൂടി തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായി അതുവരെ അണികൾ നിറഞ്ഞു നിന്ന് കണ്ടിരുന്ന എന്നെ തിരഞ്ഞെടുപ്പ് രംഗത്ത് കാണാതെ വന്നപ്പോൾ അണികൾ തങ്ങളെടുത്ത് വന്ന് പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി ഇല്ല, ഞങ്ങൾക്ക് മീറ്റിങ്ങിന് വേണം, കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് വന്ന് പറഞ്ഞു. ഞാനെവിടെ എന്നുള്ള ഒരു ചോദ്യം തിരുവമ്പാടി തന്നെ ഉമ്മൻചാണ്ടിയുണ്ട്, അതേപോലെ തന്നെ ബാക്കി നേതാക്കന്മാരൊക്കെ ഉണ്ട്, മാണിസാറുണ്ട്, ബാക്കി ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ടായിട്ടും എന്നെ കണ്ടില്ല എന്ന് വന്നപ്പോൾ എല്ലാവരും കൂടി കൂടി തെരഞ്ഞു വന്ന് പിന്നെ കൂട്ടിക്കൊണ്ടേ തിരുവമ്പാടി തിരഞ്ഞെടുപ്പിൽ രണ്ട് മീറ്റിംഗ് പ്രസംഗിക്കാൻ പോയാൽ ഞാൻ പിന്നെ അവിടുന്ന് പോരാൻ പറ്റാതായി. തിരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുമതലയും എൻ്റെ കൂടി മറ്റുള്ളവരോടൊപ്പം എൻ്റെ കൂടി തലയിൽ വന്നു. അത് പിന്നെയും എൻ്റെ ഈ ഞാൻ ആഗ്രഹിച്ച ഒഴിവും അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച എഴുത്തും ഒക്കെ കുറച്ച് മുടക്കം വരാൻ കാരണമായി. എന്നിരുന്നാലും ഈ 5 കൊല്ലം വ്യത്യസ്തമായിരുന്നു.
എനിക്കും എൻ്റെ കുടുംബത്തിനും വ്യത്യസ്തമായിരുന്നു. വാസ്തവത്തിൽ ഈ തിരക്കിനിടയിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സമയമില്ലല്ലോ. ഞാൻ എനിക്ക് ഇപ്പോൾ കൂടുതൽ സമയം കിട്ടി. ഈ സമയത്താണ് എൻ്റെ മക്കളെ കൂടി മക്കളെ പറ്റി കൂടി ഇവിടെ പറയണം. കുട്ടികൾ രണ്ട് പേരേ ഉള്ളൂ, പക്ഷേ അവർ ഒരിക്കലും അധികം എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അവർക്ക് അവർ പഠിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ വിദേശത്ത് പഠിക്കാൻ പോയി, മകൾ പഠിക്കാൻ പോയി, അതുപോലെ തന്നെ മകനും പഠിക്കാൻ പോയി. അവർ പഠിപ്പ് കഴിഞ്ഞ് വന്ന് മകൾ നേരെ ദുബായിക്ക് പോയി. മകൻ ഇവിടെ ഉണ്ടായിരുന്നു, മകനിവിടെ ഉണ്ടായിരുന്നു. ഈ 2006 തോൽവിക്ക് ശേഷം 2007 ആയപ്പോൾ മകന് ഖത്തറിലേക്ക് പോയി. അവൻ എഞ്ചിനീയറിംഗ് പാസ്സായി വന്നതാണ്. അപ്പോൾ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ചില മാനുഫാക്ചറിങ് ഏരിയയിലൊക്കെ ഒരു വാസന അവന് ഉണ്ട്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ എന്തെങ്കിലും ഏർപ്പാട് മാനുഫാക്ചറിങ് ഫീൽഡിൽ തുടങ്ങണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ ഖത്തറിലേക്ക് പോയി. ഖത്തറിലേക്ക് ചെന്ന് അവിടെ വളരെ നല്ല ഒരു കുടുംബത്തിൽപ്പെട്ട വളരെ നല്ല സ്വഭാവമുള്ള പളുങ്കു പോലത്തെ നല്ല സ്വഭാവമുള്ള ഒരു അറബി ബാബ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരാളുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള എൻ്റെ സുഹൃത്ത് മുഹമ്മദ് അലി, ശീശോർ മുഹമ്മദ് അലി, അദ്ദേഹം അവരിങ്ങനെ എൻജിനീയറിംഗ് കമ്പനി നടത്തുന്നതാണ്. ഈ അറബിയും മുഹമ്മദ് അലിയെല്ലാം പാർട്ണറായിട്ട് നടത്തുന്ന എൻജിനീയറിംഗ് കമ്പനി ഉണ്ടവിടെ. അവരടുത്തേക്കാണ് മകൻ പോയത്. മകൻ ചെന്ന് അവിടെ കുറേ സ്റ്റീൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങാനാണ് നോക്കിയത്.